ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൊറിയർ സീരീസിലെ സൈൻ സീരീസും കൊസൈൻ സീരീസും, ഫൊറിയർ സൈൻ സീരീസ് ആൻഡ് ഫൊറിയർ കൊസൈൻ സീരീസ്, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ആൻഡ് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എബിൾ വയ്ക്കാൻ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ സീരീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓഡ് ഈവൻ ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വീഡിയോ ചെയ്തിരുന്നു. അതേ ഒരു കാറ്റഗറി, സെയിം ടൈപ്പ് തന്നെ പറയാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനില് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനുള്ള ഫോർമുലയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ്. ഫോർമുല ഇതാണ്, ദ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ 0 to L ഈസ് f of x equal to a naught by 2 plus sigma n from 1 to infinity a n cos n pi x by l, where a naught is equal to 2 by l integral 0 to l f of x dx and a n equal to 2 by l integral 0 to l f of x into cos n pi x by l dx. ഇതാണ് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ്, ഫൊറിയർ കൊസൈൻ സീരീസിന്റെ ഫോർമുല. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സീരീസ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസിന്റെ ഫോർമുല. എൻ 0 to L എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഫ്രം 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ, വേർ ബി എൻ ഇസ് ഈക്വൽ ടു 2 by L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് ഓഫ് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ 0 pi ഇൻ ക്ലോസ് ഇന്റർവെൽ 0 pi. അപ്പോ ഹാഫ് റേഞ്ച് സീരീസ്, ഇതിന്റെ ഹാഫ് റേഞ്ച് സീരീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആദ്യം നമ്മളത് ഫോർമുല എഴുതി വെക്കാം. ഫൊറിയർ സൈൻ സീരീസ് f of x equal to sigma n from 1 to infinity bn sin n pi x by l dx, where bn is equal to 2 by l integral 0 to l f of x into sin n pi x by l dx. ഈ ഫൊറിയർ സൈൻ സീരീസും കൊസൈൻ സീരീസും എഴുതാൻ ചോദിക്കുന്ന ഇന്റർവെൽ എല്ലാ സമയത്തും 0 to L ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട പൈ അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് പൈ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഹാഫ് റേഞ്ച് സീരീസ് ചോദിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം എൽ ഇസ് ഈക്വൽ ടു പൈ. ഇനി ഈ പൈ വെച്ചിട്ട് നമുക്ക് ബി എൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബി എൻ ഇസ് ഈക്വൽ ടു 2 by π ഇന്റഗ്രൽ 0 to π ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻടു സൈൻ എൻ പൈ എക്സ് ബൈ പൈ dx. ഇതിലത്തെ പൈ പൈ ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ 2 by π ഇന്റഗ്രൽ 0 to π എക്സ് ഇന്റു സൈൻ എൻ എക്സ് dx. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതേ ഒരു കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 by π കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ് ഇന്റു ഇന്റഗ്രൽ ഓഫ് സൈൻ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 into മൈനസ് കോസൻ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0 to π. അപ്ലൈ ചെയ്യാ ലിമിറ്റ് 2 by π മൈനസ് പൈ കോസ് എൻ പൈ ബൈ എൻ പ്ലസ് സൈൻ എൻ പൈ ബൈ എൻ സ്ക്വയർ അപ്പർ ലിമിറ്റ്
മൈനസ് ലോവർ ലിമിറ്റിൽ എക്സ് വരുന്നോണ്ട് ഇവിടെ സീറോ വരും, മൈനസ് സീറോ ഇൻറ്റു കോസ് ദാറ്റ് സീറോ എന്ന് വരും. പിന്നെ ഇവിടെ പ്ലസ് സൈൻ സീറോ ആണ്, അതും സീറോ ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ബൈ പൈ മൈനസ് പൈ ഇൻറ്റു കോസ് എൻ പൈയുടെ വാല്യൂ മൈനസ് വൺ റേസ് ടു എൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സൈൻ എൻ പൈയുടെ വാല്യൂ സീറോ ആണ്. ഇവിടെ പൈ പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് ഈ മൈനസും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ മൈനസ് വൺ റേസ് ടു എന്നിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ എന്ന് പറയുന്ന ബി എൻ നമുക്ക് കിട്ടും. അപ്പൊ ബി എൻ മാത്രം മതി ഇവിടുത്തെ സൈൻ സീരീസ് എഴുതാൻ. ദർഫോർ ഫോറിയർ സൈൻ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി ബി എൻ ടു ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് എഴുതേണ്ടത്. ഇവിടെ എൻ എക്സ് എഴുതിയാൽ മതി, കാരണം പൈയും എല്ലും ഈക്വൽ ആയതുകൊണ്ട് കട്ട് ചെയ്തു പോകും. അപ്പൊ ഇതാണ് ഫോറിയർ സൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു കോൺസ്റ്റന്റ് ആണ്, ടു കൊണ്ട് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വൺ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് വരും, മൈനസ് വൺ ബൈ വൺ സൈൻ എക്സ്. പിന്നെ ടു കൊടുക്കുമ്പോൾ പ്ലസ് ആണ് വരിക, അപ്പൊ പ്ലസ് വൺ ബൈ ടു സൈൻ ടു എക്സ് മൈനസ് വൺ ബൈ ത്രീ സൈൻ ത്രീ എക്സ് പ്ലസ് വൺ ബൈ ഫോർ സൈൻ ഫോർ എക്സ് എക്സെട്രാ ഇങ്ങനെ പോകും. ഇതാണ് ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതാണ് ഫോറിയർ കൊസൈൻ സീരീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ വേർ എ നോട്ട് ഇസ് ഈക്വൽ ടു ടു ബൈ എൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് എ എൻ ഈക്വൽ ടു ടു ബൈ എൽ ഇന്റഗ്രൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻ ടു കോസ് എൻ പൈ എക്സ് ബൈ എൽ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൽ ഈക്വൽ ടു പൈ തന്നെയാണ്. എ നോട്ട് കണ്ടുപിടിച്ച് നോക്കാം. എ നോട്ട് ഇസ് ഈക്വൽ ടു ടു ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു പൈ എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ പൈ എക്സ് സ്ക്വയർ ബൈ ടു ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ ടു കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ടു ബൈ പൈ ഇന്റു പൈ സ്ക്വയർ ബൈ ടു, ലോവർ ലിമിറ്റ് സീറോ ആയതുകൊണ്ട് ഇതിന് ആവശ്യമില്ല. ഇതൊക്കെ കട്ട് ചെയ്ത് പോകും. ബാലൻസ് വരിക നമുക്ക് പൈ എന്നാണ്. എ നോട്ട് എന്ന് പറയുന്നത് പൈ ആണ്. ദെൻ എ എൻ കണ്ടുപിടിക്കാം. എൻ ഇസ് ഈക്വൽ ടു ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു പൈ എക്സ് ഇന്റു ഫോർ എക്സ് ഇന്റു അല്ലെ കോസ് എൻ പൈ എക്സ് ബൈ എൽ കോസ് എൻ എക്സ് എന്ന് കിട്ടും. ഡി എക്സ് കാരണം പൈയും എല്ലാം പൈ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇന്റഗ്രേറ്റ് ചെയ്യാം. ടു ബൈ പൈ എക്സ് ഇന്റു കോസ് എൻ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ഇന്റു സൈൻ എൻ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ വരും. അപ്പൊ ഇവിടെ നിർത്താം. ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ടു ബൈ പൈ പൈ ഇന്റു സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് കോസ് ഇന്റു എൻ പൈ ബൈ എൻ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. മൈനസ് ലോവർ ലിമിറ്റ് സീറോ ആണ് കൊടുക്കുന്നത്, അപ്പൊ ഇവിടെ സീറോ ആയി പോകും. പിന്നെ ഇവിടെ പ്ലസ് കോസ് സീറോ ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താല് ടു ബൈ പൈ ഇവിടെ സൈൻ എൻ പൈ വരുന്നുണ്ട്. സൈൻ എൻ പൈയുടെ വാല്യൂ എന്താണ്? സീറോ ആണ്. അതുകൊണ്ട് ഇവിടെ ഈ ടേം സീറോ ആയി പോകും. പിന്നെ കോസ് എൻ പൈയുടെ വാല്യൂ മൈനസ് വൺ റേസ് ടു എൻ ആണ്. മൈനസ് വൺ റേസ് ടു എൻ ബൈ എൻ സ്ക്വയർ മൈനസ് കോസ് സീറോ പറഞ്ഞാൽ വൺ ആണ്, വൺ ബൈ എൻ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ. ഇതാണ് എ എന്നിന്റെ വാല്യൂ. അപ്പോ ഈ എ നോട്ടും എ എനും നമുക്കിവിടെ ഫോറിയർ കൊസൈൻ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പൈ ബൈ ടു പ്ലസ് സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി ടു ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ കോസ് എൻ എക്സ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പൈ ബൈ ടു പ്ലസ് ടു എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് ടുവിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി എന്നിന് വൺ കൊടുക്കുമ്പോൾ ഇത് മൈനസ് വൺ റേസ് ടു എൻ വരും അല്ലെ. മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ റേസ് ടു വൺ വരും. മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ബൈ വൺ സ്ക്വയർ പൈ കോസ് എക്സ്. ഇനി എന്നിന് ടു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ. ഇത് പ്ലസ് വൺ ആവും. വൺ മൈനസ് വൺ സീറോ ആയി പോകും. അപ്പൊ എന്നിന് ടു കൊടുത്ത ടേം ഇവിടെ സീറോ ആണ്, പ്ലസ് സീറോ. ഇനി അടുത്തത് മൈനസ്
വൺ വരുമ്പോ മീൻസ് ത്രീ വരുമ്പോ ഇതിന് ത്രീ വരുമ്പോ പിന്നെ എഗെയിൻ എന്ത് വരും മൈനസ് ടു വരും. മൈനസ് ടു ബൈ ത്രീ സ്ക്വയർ പൈ കോസ് ത്രീ എക്സ് എന്ന് കിട്ടും. അടുത്തത് സീറോ ആയിരിക്കും. അടുത്തത് മൈനസ് ടു ബൈ ഫൈവ് സ്ക്വയർ പൈ കോസ് ഫൈവ് എക്സ് അല്ലെ പ്ലസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു പ്ലസ് ഇതിലെല്ലാത്തിലും മുകളിൽ ടു ഉണ്ട്. അപ്പൊ ടൂനെയും കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോർ വരും. ഫോർ ഇൻറ്റു മൈനസ് കോസ് എക്സ് ബൈ പൈ, എല്ലാത്തിലും പൈ ഉണ്ട് അല്ലെ, പൈയും കൂടെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. മൈനസ് കോസ് എക്സ് ബൈ വൺ സ്ക്വയർ മൈനസ് ആ മൈനസും കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇതും ടേമും മൈനസ് ആവും. അപ്പൊ ഇവിടെ മൈനസ് വന്നു. അപ്പൊ ഇവിടെ പ്ലസ് ആക്കി എഴുതാം, നമുക്ക് എല്ലാ ടേമുകളും പ്ലസ് ആക്കി എഴുതാം. കോസ് ത്രീ എക്സ് ബൈ ത്രീ സ്ക്വയർ പ്ലസ് കോസ് ഫൈവ് എക്സ് ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ കിട്ടും. ഇതാണ് ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഇതാണ് എക്സ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സ്, സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. അപ്പൊ ഫോറിയർ കൊസൈൻ സീരീസിന്റെ ഫോർമുല എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ, വേർ എ നോട്ട് ഇസ് ഈക്വൽ ടു ടു ബൈ എൽ ഇന്റഗ്രൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ആൻഡ് എ എൻ ഇസ് ഈക്വൽ ടു ടു ബൈ എൽ ഇന്റഗ്രൽ സീറോ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻഡു കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പൊ ഇതാണ് എ നോട്ടും എ എന്നും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ നോട്ട് എ എന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ ദാറ്റ് നമ്മൾ ആദ്യം ഇവിടെ എല് കൺഫേം ചെയ്യുക. എൽ ഇസ് പൈ അല്ലെ. ഹാഫ് റേഞ്ച് സീരീസ് ഫോറിയർ കൊസൈൻ സീരീസും സൈൻ സീരീസും ചോദിക്കുന്ന ഇന്റർവെല്ലില് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിരിക്കും സീറോ ടു എല്ലായിരിക്കും ഇവിടെ ലിമിറ്റ് ഉണ്ടാവുക. ഇനി എ നോട്ട് ഇസ് ഈക്വൽ ടു ടു ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു പൈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ഇൻറ്റു പൈ മൈനസ് എക്സ് ഡി എക്സ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ സീറോ ടു പൈ പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ബൈ പൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈ എക്സിന്റെ ഇന്റഗ്രൽ പൈ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ സീറോ ടു പൈ. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുക ടു ബൈ പൈ ഇൻറ്റു പൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ ടു മൈനസ് പൈ ക്യൂബ് ബൈ ത്രീ. ദാറ്റ് ഈസ് ഇവിടെ പൈ ഇൻറ്റു പൈ സ്ക്വയർ പൈ ക്യൂബ് വരും, ഇവിടെയും പൈ ക്യൂബ് വരും. പൈ ക്യൂബിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ ടു ബൈ പൈ ഇൻറ്റു പൈ ക്യൂബ് ഇൻറ്റു വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് വരും. ഇതിലൊരു പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, പൈ സ്ക്വയർ വരും. ടു പൈ സ്ക്വയർ ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ ത്രീ മൈനസ് ടു ബൈ സിക്സ്, അതായത് ടു പൈ സ്ക്വയർ ബൈ സിക്സ് എന്ന് വരും. ദാറ്റ് ഈസ് പൈ സ്ക്വയർ ബൈ ത്രീ. ഇതാണ് ഏതിന്റെ വാല്യൂ എ നോട്ടിന്റെ വാല്യൂ. എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, ദിസ് ഇസ് ഈക്വൽ ടു ടു ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു പൈ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തേക്കാം പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. കോസ് എൻ എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുക ടു ബൈ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് സോറി ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പൈ എക്സിന്റെ ഡെറിവേറ്റീവ് പൈ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഈ ബ്രാക്കറ്റിൽ കാണുന്ന ഈ ഒരു സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ സൈൻ എൻ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പൈയുടെ ഡെറിവേറ്റീവ് സീറോ മൈനസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ടു എഗെയിൻ മൈനസ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. അപ്പൊ ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ പൈ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള പൈ ആണ് കൊടുക്കുന്നത്. ഇവിടെ പൈ കൊടുത്തു കഴിഞ്ഞാൽ പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൻ മൈനസ് ഈ മൈനസും കൂടെ ചേർക്കുമ്പോൾ അത് പ്ലസ് ആവും പൈ മൈനസ് ടു പൈ ഇൻറ്റു കോസ് എൻ പൈ കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ സെക്കൻഡ് ടേം. ആൻഡ് തേർഡ് ടേം മൈനസ് മൈനസ് പ്ലസ് വരും പ്ലസ് ടു ഇൻറ്റു സൈൻ എൻ പൈ. സൈൻ എൻ പൈ പറഞ്ഞാൽ സീറോ ആണെന്ന് നമുക്കറിയാം. അപ്പർ ലിമിറ്റ് കൊടുത്തത് ഇതാണ് കിട്ടുക. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് മൈനസ് സീറോ ആണ് ലോവർ ലിമിറ്റ്. ഇവിടെ എക്സ് വരുന്നോണ്ട് ഈ ടേം സീറോ ആയി പോവും. ഇവിടെ പ്ലസ് പ
പൈ ഇൻറ്റു ഇത് സീറോ കോസ് സീറോ ബൈ എൻ സ്ക്വയർ വരും. പിന്നെ അടുത്തത് ഇവിടെ സൈൻ എൻ പൈ, സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, അപ്പൊ ആ ടേമും സീറോ ആയി പോകും. അപ്പൊ ദാറ്റ് ഈസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താല് ടു ബൈ പൈ ഇത് സീറോ ആയി അല്ലെ, ഈ ടേമില്ല, പിന്നെ ഈ ടേമും ഇല്ല, കാരണം സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. പിന്നെ ഇതാണ് എക്സിസ്റ്റിംഗ് ഉണ്ടാവുക, പൈ മൈനസ് ടു പൈ മൈനസ് പൈ ഇന്റു കോസ് എൻ പൈ മൈനസ് വൺ റേസ് ടു എൻ ബൈ എൻ സ്ക്വയർ ഒരു ടേം വരും. പിന്നെ വരുന്നത് ഇതാണ് മൈനസ് മൈനസ് പൈ ഇന്റു വൺ ബൈ എൻ സ്ക്വയർ. ആ പൈ നമുക്ക് ഇങ്ങനെ ഔട്ട് സൈഡ് എടുക്കാം, പൈ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ടു ബൈ പൈ ഇന്റു പൈ ബൈ എൻ സ്ക്വയർ, പൈ ബൈ എൻ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തോളൂ. ബാക്കി വരുന്നത് ഇവിടെ മൈനസ് മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ എന്നുള്ളതാണ് ബാലൻസ് വരിക. ഇവിടുത്തെ പൈ പൈ ക്യാൻസൽ ചെയ്ത് കളയാം, ടു ബൈ എൻ സ്ക്വയർ. ഈ മൈനസ് നമുക്ക് ഈ എന്നിന്റെ കൂടെ, ഈ മൈനസ് വൺ റേസ് ടു എന്നിന്റെ കൂടെ കൊടുക്കാം, മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ. ഇതാണ് എന്ത് എ എൻ. അപ്പൊ നമുക്ക് ഈ എ എനും എ നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് ഒന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു. എ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്തായിരുന്നു, പൈ സ്ക്വയർ ബൈ ത്രീ. പൈ സ്ക്വയർ ബൈ ത്രീ ബൈ ടു പ്ലസ് സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി, ഇതാണ് എ എൻ. ടു ബൈ എൻ സ്ക്വയർ മൈനസ് വൺ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഉണ്ട്, പക്ഷെ കോസ് എൻ എക്സ്, ഇത്രയും മതിയാവും. അപ്പൊ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ പൈ സ്ക്വയർ ബൈ സിക്സ് പ്ലസ് സിഗ്മ എൻ ഫ്രം വൺ ടു ഇൻഫിനിറ്റി. ഇതിലും നേരത്തെ നമുക്ക് ചെയ്ത പോലെ എക്സ്പാൻഡ് ചെയ്യാം, എന്നൊരു വാല്യൂ കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ടു കോൺസ്റ്റന്റ് ആണ്, എന്നിട്ട് ഔട്ട് സൈഡ് എടുക്കുക. ബാലൻസ് എന്നിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാ, ഇത് ടു വരും അല്ലെ. എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടു എന്ന് വരും. അപ്പം മൈനസ് വൺ റേസ് ടു ടു പ്ലസ് വൺ വരും, അപ്പൊ സീറോ വരും. വൺ കൊടുക്കുമ്പോൾ സീറോ ആണ് വരിക. സീറോ ബൈ വൺ സ്ക്വയർ കോസ് വൺ എക്സ് അല്ലെ, കോസ് എക്സ് കിട്ടും. പിന്നെ അടുത്തത് എൻ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ത്രീ ആവും, അപ്പൊ ഇത് മൈനസ് ടു വരും. മൈനസ് ടു ബൈ ടു സ്ക്വയർ കോസ് ടു എക്സ് പ്ലസ് അടുത്തത് സീറോ ആയിരിക്കും, മൈനസ് ടു ബൈ ഫോർ സ്ക്വയർ കോസ് ഫോർ എക്സ് പ്ലസ് എക്സെട്ര, അങ്ങനെ പോകും. ദാറ്റ് ഈസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താല് ഇതിന് കിട്ടുന്ന വാല്യൂ, സീരീസിന്റെ എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ ടു പ്ലസ് ടു ഇൻറ്റു, ഇവിടെ കോമൺ ആയിട്ട് ടു വരുന്നുണ്ട്, ആ ടൂവിനൊക്കെ നമുക്ക് വേണമെങ്കിലും ഔട്ട് സൈഡ് എടുക്കാം. ടൂന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ടുവിന് ഔട്ട് സൈഡ് എടുത്തോളൂ. മൈനസ് ഫോർ ഇൻറ്റു, ഇവിടെ വരുമ്പോൾ ഫോർ ആവും, മൈനസ് ഫോർ ഇൻറ്റു ഇങ്ങനെ കിട്ടാ, കോസ് ടു എക്സ് ബൈ ടു സ്ക്വയർ പ്ലസ് കോസ് ഫോർ എക്സ് ബൈ ഫോർ സ്ക്വയർ പ്ലസ് കോസ് സിക്സ് എക്സ് ബൈ സിക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര, ഇങ്ങനെ വരും. ഇതായിരിക്കും ഇതിന്റെ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫോറിയർ കൊസൈൻ സീരീസും ഫോറിയർ സൈൻ സീരീസും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഈവൻ ഫംഗ്ഷൻ വന്നാലും ഓഡ് ഫംഗ്ഷൻ വന്നാലും എങ്ങനെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു. അവിടെ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും വരുമ്പോൾ ഇന്റർവെല് മൈനസ് പൈ ടു പ്ലസ് പൈ അല്ലെങ്കിൽ മൈനസ് എൽ ടു പ്ലസ് എൽ ആയിരിക്കണം. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആണ്. നമ്മളോട് ചോദിക്കുക ഫൈൻഡ് ദ ഫോറിയർ സൈൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ്, അല്ലെങ്കിൽ ഫോറിയർ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ്. ഇവിടെ ഏത് ഫംഗ്ഷൻ തന്നാലും ആ ഫംഗ്ഷനൊക്കെ കൊസൈൻ സീരീസും കണ്ടുപിടിക്കാൻ പറ്റും, സൈൻ സീരീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈവൻ ഓഡ് ഫംഗ്ഷൻ കേസിൽ, അതിൽ തന്നെ ഇന്റർവെല്ല് മൈനസ് എൽ ടു പ്ലസ് എൽ വരുന്ന കേസുകളിൽ, അവിടെ നമുക്ക് കൊസൈൻ സീരീസോ അല്ലെങ്കിൽ സൈൻ സീരീസോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡാണോ നോക്കിയിട്ട്. കൊസൈൻ സീരീസ് ഉണ്ടെങ്കിൽ അവിടെ സൈൻ സീരീസ് ഉണ്ടാവില്ല, സൈൻ സീരീസ് ഉണ്ടെങ്കിൽ കൊസൈൻ സീരീസ് ഉണ്ടാവാത്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അവിടെ എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് രണ്ടും ചോദിക്കും, ഫൈൻഡ് ദ കൊസൈൻ സീരീസ് റെപ്രസെന്റേഷൻ ആൻഡ് ഫൈൻഡ് ദ സൈൻ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ്. അപ്പോ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.